ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിരിക്കുന്നത് എന്ത് റെസിപ്പിയായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓണസദ്യ. അപ്പോൾ ഈ ഓണസദ്യയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. സാമ്പാർ, പരിപ്പ്, അവിയൽ, എരിശ്ശേരി, മത്തങ്ങ എരിശ്ശേരി, ഓലൻ, പച്ചടി, വെള്ളരിക്ക പച്ചടിയാണ്, ക്യാബേജ് തോരൻ, പപ്പടം, മാങ്ങ അച്ചാർ, പഴം, പായസം. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് സാഗോ പായസമാണ്. പിന്നെ ഉപ്പേരി, രസം, കാളൻ, കട്ടിക്കാളൻ, പുളിയിഞ്ചി എന്നീ വിഭവങ്ങളാണ്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചവ്വരി പായസത്തിൻ്റെ റെസിപ്പിയാണ്. പിന്നെ ഞാൻ തയ്യാറാക്കിയേക്കുന്ന രീതിയിൽ വൺ ബൈ വൺ ആയിട്ടുള്ള ആ ഒരു ക്രമത്തിലല്ല ഞാനിവിടെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ സദ്യക്ക് പായസം വിളമ്പുന്നത് സാഗോ അഥവാ ചവ്വരി പായസമാണ്. ഇതൊരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇത് നമുക്കൊരു അരമണിക്കൂർ മുന്നേ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കണം. നല്ലതുപോലെ കഴുകി വാരിയ ശേഷം വേണം നമ്മളിത് വെള്ളത്തിലിട്ട് വയ്ക്കുവാൻ. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു 5 പേർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റിയിലാണ്. അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇത് നമുക്കിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്മിലിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുത്തു, 500 ml. ഹൈ ഫ്ലെയിമിലിട്ടേനെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇളക്കിക്കൊണ്ടിരുന്നേക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. പാല് തിളച്ചാൽ പിന്നെ ഒരു 5 മിനിറ്റും കൂടി നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അതും ഒരു 5 മിനിറ്റിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ ഏലക്ക ചതച്ചതായാലും മതി, ഒരു 3 ഏലക്ക. ഇപ്പോൾ ചതച്ചില്ലെങ്കിൽ മുഴുവൻ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പാല് തിളച്ച ശേഷം ഒരു 5 മിനിറ്റ് കൂടി ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചവ്വരിയെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇത് ഇരിക്കും തോറും കുറുകി വന്നോളും. ഇനി നമുക്ക് നെയ്യിൽ കാഷ്നട്ടും കിസ്മിസും വറുത്ത് കോരിയിടാം. നെയ്യോട് കൂടെ തന്നെ കാഷ്നട്ടും കിസ്മിസും നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പായസം ഇരിക്കും തോറും കുറുകി വന്നോളും. അപ്പോൾ നമ്മുടെ ഓണത്തിനുള്ള പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കിനി മൂടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഈ പായസം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു വെറൈറ്റി ആയിരിക്കും അത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറീസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു വെറൈറ്റി ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താൽ അതും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് സദ്യക്കുള്ള കറികളൊക്കെ തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാൻ തലേന്ന് തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെയാണിത്: മത്തങ്ങ, വെള്ളരി, മുരിങ്ങാക്കോല്, പിന്നെ കുറച്ച് ഉള്ളി തൊലി അലിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് തലേന്ന് ചെയ്ത് വെച്ചത്. ബാക്കിയെല്ലാം പിറ്റേന്ന് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കാളൻ റെസിപ്പിയാണ്. കട്ടിക്കാളൻ, കാളൻ ഓണസദ്യക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് അല്ലേ. അപ്പോൾ പച്ചക്കായ ഞാൻ ഇതുപോലെ ഞെട്ടൊക്കെ കളഞ്ഞ് നേരിതായിട്ട് തൊണ്ട് കളഞ്ഞിട്ട് ഈ സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 3 പച്ചക്കായാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കാളൻ വെക്കാൻ വേണ്ടത് ചേനയാണ്. ചേനയും ഞാനിതുപോലെ, ചേന കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ, മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചേന തീർന്നു. കുറച്ചും കൂടിയും പീസ് ഉണ്ടെങ്കിൽ നിങ്ങളിത് ഇട്ട് കൊടുത്തേക്കണം. പിന്നെ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി കുറച്ച് മതി, കാരണം ഇത് മഞ്ഞ കളറായിട്ട് ഇരിക്കേണ്ട കറിയാണ്. അപ്പോൾ മുളക് പൊടി നമ്മൾ, പിന്നെ കാശ്മീരി മുളക് പൊടിയൊന്നും ഇതിൽ ചേർത്തേക്കരുത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം. വെള്ളം നമ്മളൊരു 1/2 ഗ്ലാസ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം നമ്മൾ തയ്യാറാക്കുന്നത് കട്ടിക്കാളനാണ്. അപ്പോൾ നമുക്ക് അരപ്പൊക്കെ ചേർത്തിടുമ്പോൾ വീണ്ടും അതിൽ വെള്ളം വരും. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് ഒരു 2 വിസിലിൽ നമുക്കിത് വേവിച്ചെടുക്കാം. അതവിടെ കുക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, എന്നുവെച്ചാൽ ഒരു തേങ്ങയുടെ പകുതി. പിന്നെ നമുക്ക് 2 പച്ചമുളക് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്തി കൊടുക്കാം. ഞാനിവിടെ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരണം.
അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിൽ പച്ചക്കായൊക്കെ വെന്ത വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം എക്സ്ട്രാ വെള്ളം നമ്മൾ ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കരുത്. അരപ്പ് ഞാനിപ്പോൾ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഇതിലൊന്ന് തിളപ്പിക്കണം. നല്ല രീതിയിൽ അതെല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണത്. ശേഷം നമുക്കിനി ഇതിലേക്ക് തൈരൊഴിച്ച് കൊടുക്കാം. കട്ടിത്തൈരാണ് വേണ്ടത്. ഞാനിതിപ്പോൾ മിക്സിയിൽ അരപ്പുണ്ടായിരുന്നതിലേക്ക് കുറച്ച് തൈരൊഴിച്ചിട്ട് അടിച്ചതിൻ്റെ പേരിലാണ് കുറച്ച് വെള്ളം പോലെ തോന്നിക്കുന്നത്. പക്ഷേ ഇതിനി കുറുകി വന്നോളും. നമ്മളിത് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഇനി നമുക്ക് കറി താളിക്കാൻ നോക്കാം. അതിനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ മുളക് കരിഞ്ഞു പോകും. മുളക് മുരിഞ്ഞു വന്ന ശേഷം മാത്രമേ കറിവേപ്പില ചേർക്കാവുള്ളൂ. പിന്നെ താളിപ്പ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓണസദ്യക്കുള്ള കാളനും ഇവിടെ തയ്യാറായി. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മൾ തയ്യാറാക്കുന്നത് അവിയലാണ്. അവിയൽ ഞാനിന്ന് കുക്കറിലാണ് തയ്യാറാക്കിയത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ രൂപത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതെടുത്തു. പിന്നെ എടുത്തത് പച്ചക്കായാണ്. പിന്നെ എന്തൊക്കെ എടുത്തേക്കണേന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ്, മുരിങ്ങാക്കോല്. അപ്പോൾ ഞാനിവിടെ അളവൊന്നും പറയുന്നില്ല. കാരണം നമ്മൾക്ക് ഏത് ഐറ്റംസാണോ കൂടുതൽ ഇഷ്ടം അത് ആ പച്ചക്കറി നമുക്ക് കൂടുതൽ എടുക്കാവുന്നതാണ്. പിന്നെ ഞാനെടുത്തിരിക്കുന്നത് ചേനയാണ്. ചേന ഇന്നലെ എല്ലാം കട്ട് ചെയ്ത് വെച്ച കൂട്ടത്തിൽ ഇത് ഒരുപോലെ കട്ട് ചെയ്ത് വെച്ചാണ്. ശരിക്കും നമ്മൾ അവിയലിന് നീളത്തിലേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. പെട്ടെന്ന് നമുക്കിതുപോലെയൊക്കെ ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മത്തങ്ങയാണ്. ഇനി വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അവിയലിലേക്കുള്ള. അതിനായിട്ട് ഞാനിവിടെ വലിയൊരു തേങ്ങയുടെ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ടെങ്കിൽ മാത്രമേ അവിയലിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് 2-3 കഷ്ണം ഉള്ളി ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം 1 ടീസ്പൂൺ. ഞാനിവിടെ പൊടിയാണ് ചേർക്കുന്നത്. 2 പച്ചമുളക്. നമ്മൾ എരിവ് നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് അരഞ്ഞു വരുമ്പോൾ നല്ല എരിവ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ചേർത്തത്. അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഒരുപാടൊന്നും അരക്കേണ്ട ആവശ്യമില്ല നമുക്ക് അവിയലിന് വേണ്ടിയിട്ട്. എന്നിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അരക്കുന്നതിന് മുമ്പ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള തൈരും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കിത് 1 വിസിലിന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ അവിയൽ ഇവിടെ തയ്യാറായി. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ സൂപ്പറായി. ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടുത്ത റെസിപ്പി തയ്യാറാക്കാൻ പോവാം. അടുത്തത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. സദ്യയിലെ അവിഭാജ്യ ഘടകം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പുളിയിഞ്ചി തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. മുളക് മുരിഞ്ഞ് കഴിയുമ്പോൾ വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇഞ്ചി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്തായാലും മതി. ഇഞ്ചി ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി നല്ലോണം ക്രിസ്പി ആയി വരണം. നല്ല ബ്രൗൺ കളറാവും വരെയും നമ്മൾ വഴറ്റി കൊടുക്കണം. പിന്നെ ഞാനിപ്പോൾ 1 കപ്പ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി നല്ലതുപോലെ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 സ്പൂൺ ഉലുവ പൊടിച്ചതിട്ട് കൊടുക്കാം. ഉലുവ പൊടിച്ചതില്ലെങ്കിലും നമ്മൾ കടുക് വറുത്ത സമയത്ത് പൊടിക്കാത്ത ഉലുവ നമുക്ക് ആ സമയത്ത് ഇട്ട് പൊടിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് 2 പച്ചമുളക് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ റോ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് തീ കുറച്ചിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാനതിലേക്ക് 2 കപ്പ് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
പുളിയുടെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി 100 ഗ്രാം ഇഞ്ചിയാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 200 ഗ്രാം വാളംപുളി നമുക്ക് എടുക്കാം. ഞാനിതിപ്പോൾ 1 കപ്പ് ഇഞ്ചി എടുത്തായിരുന്നു ഗ്രേറ്റ് ചെയ്തത്. അതുകൊണ്ടിട്ട് ഏകദേശം ഒരു ചെറിയൊരു ഓറഞ്ചിൻ്റെ വലിപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തായിരുന്നു. പുളിവെള്ളം ഏകദേശം വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ശർക്കരയാണ് എടുത്തത്, 1 ഉണ്ട ശർക്കരയാണ് എടുത്തത്. ഇനി ശർക്കരപ്പാനി മതി കിടന്നൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ശർക്കരപ്പാനിയൊക്കെ വറ്റി നമ്മുടെ അടിപൊളി പുളിയിഞ്ചി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാറിയ ശേഷം മൂടി വെച്ചാൽ നമുക്കിത് 1 ആഴ്ച വരെയും കേടാവാതെ പുളിയിഞ്ചി ഇരുന്നോളും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഓണസദ്യക്ക് നമുക്ക് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത മറ്റൊരു ഘടകം എന്തെങ്കിലും ഒരു തോരനാണ് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ക്യാബേജ് തോരനാണ്. ക്യാബേജ് തോരന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 3 പച്ചമുളക്. എരിവിനായിട്ട് നമ്മളിവിടെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളക് 1 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ആ ക്രഷ് ചെയ്ത അരപ്പ് ക്യാബേജിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തോരൻ തയ്യാറാക്കുമ്പോൾ നമുക്കൊരു പാനിലേക്ക് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഉഴുന്നുപരിപ്പ് ബ്രൗൺ കളറായി കഴിഞ്ഞപ്പോൾ ഞാനൊരു 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുളകെല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ക്യാബേജ് നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ക്യാബേജിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇപ്പോൾ 5-6 മിനിറ്റ് ഉണ്ടൊക്കെ തന്നെ ക്യാബേജ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സദ്യക്കുള്ള തോരൻ ഇവിടെ തയ്യാറായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ശേഷം മൂടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓലനാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഓലൻ. ഓലൻ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കുമ്പളങ്ങയും 1 മുറി തേങ്ങയും ഉണ്ടെങ്കിൽ ഓലൻ തയ്യാറാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 1/2 കിലോ കുമ്പളങ്ങ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി, കാരണം കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഓലൻ നമ്മൾ കുറുക്കിയെടുക്കുന്ന ഐറ്റം ആണല്ലോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് 2 വിസിലിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചൂളേക്ക് അടങ്ങിക്കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാകും. ഈ വെള്ളം നമ്മൾ കൊട്ടിക്കളഞ്ഞേക്കണം, കാരണം നമ്മളിത് പിന്നെ 2/2 പാലും പിന്നീട് 1/2 പാലും കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം അധികമാവാൻ പാടില്ല. ഇപ്പം ഞാനത് കുക്കറിൽ നിന്ന് മാറ്റി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് മറ്റൊരു പാനിലേക്ക് എടുത്തിട്ടു. ഇനി നമുക്കതിലേക്ക് 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. ശേഷം 1 കപ്പ് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വൻപയർ ചേർത്തിട്ട് മോലൻ വയ്ക്കാറുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സമയം കുക്ക് ചെയ്ത വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചതെങ്കിലും പിന്നെ ആ വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞപ്പോൾ അതിൽ ഉപ്പ് കുറഞ്ഞ് കാണും. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തല്ലോ, അതുകൊണ്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മളിത് ഈ പാല് വറ്റും വരെയും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ പാല് പിരിഞ്ഞ പോലെ ഇതിൽ കട്ട കട്ട പോലെ കിടക്കും. അപ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരുന്നിരിക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 പാല് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചേർത്താൽ മതി. ഞാനിവിടെ പിള്ളേർക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമായതിൻ്റെ പേരിൽ 1 കപ്പ് ഒഴിച്ചു കൊടുത്തായിരുന്നു. ഓലൻ ശരിക്കും കുറുകിയിരിക്കുന്ന ഐറ്റം ആണല്ലോ. 1/2 പാല് ചേർത്താൽ പിന്നെ ഇത് തിളച്ച് വരണ്ട, ചൂടാകുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ നമ്മുടെ ഓലൻ തയ്യാറായി. ഇതിനി മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം.
പിന്നെ ഇത് ചൂട് കറി കഴിയുമ്പോഴേക്കും ഒന്നുകൂടിയും കുറുകി വന്നോളും. ഇനി നമുക്ക് ഓണം സ്പെഷ്യൽ രസം തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് പാനിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. മുളക് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി, നല്ല ജീരകം, ഇനി അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി എന്നിവയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുത്തു. ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്തു. തക്കാളി വാടിക്കഴിയുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് തീ കുറച്ചിട്ട് 2-3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിക്കൊടുക്കാം, ആ ഒരു റോസ് സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട്. ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിലിട്ടത്. പിന്നെ പരിപ്പ് കുക്ക് ചെയ്ത് വെള്ളം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം അത് ആഡ് ചെയ്ത് കൊടുത്താൽ രസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് 2-3 മിനിറ്റ് തിളപ്പിച്ചാൽ നമ്മുടെ രസം ഇവിടെ തയ്യാറായി. അടുത്ത നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയാണ്. അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് പരിപ്പാണ് എടുത്തത്. അതൊരു നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് 1.5 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി ശേഷം ഒരു 2 വിസിലിന് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തതാണിത്. ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, 3 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകം എന്നിവ ചേർത്ത് ഇത് ഫൈനായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം. തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്ത ശേഷം അത് പരിപ്പിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമുക്ക് പരിപ്പ് കുക്ക് ചെയ്യുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഉപ്പും വേണമെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതുപോലെ കുക്കാക്കിയ ശേഷം ഇട്ട് കൊടുത്താലും മതിയാകും. പരിപ്പ് 2-3 മിനിറ്റ് ഇതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. പരിപ്പ് നമുക്ക് കുറുക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി അഥവാ വെള്ളം ചേർത്ത് കുറച്ച് ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. സദ്യക്കുള്ള പരിപ്പ് കറിയിൽ സാധാരണ താളിക്കാറില്ല. പച്ച വെളിച്ചെണ്ണയും പിന്നെന്താ വേപ്പിലയും ഇട്ട് കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഞാനിവിടെ താളിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു. പിന്നെ കടുകെല്ലാം പൊട്ടിയ ശേഷം ഞാൻ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് സാധാരണ ഇങ്ങനെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാറ്. മുളക് മുറിഞ്ഞ ശേഷം മാത്രം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം അതിന് ചൂടോടുകൂടി നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഇവിടെ റെഡിയായി. ഇനി എന്തായാലും നമുക്ക് അടുത്തായിട്ട് എന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് എരിശ്ശേരിയാണ്, മത്തങ്ങ പയർ എരിശ്ശേരി. അപ്പോൾ എരിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1 പയർ 1 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു 1/2 മണിക്കൂർ മുന്നെയെങ്കിലും ഒന്ന് കുതിർത്ത് വയ്ക്കണം. കുതിർത്ത ശേഷം പയറിനെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അതിനായിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു. പിന്നെ അതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ഇട്ട് കൊടുക്കാം. ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നമുക്കിത് 2 വിസിലിന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് പയറിന് മീതി ഇതുപോലെ പൊങ്ങിക്കിടക്കുന്ന പരുവത്തിലായിരിക്കണം. പയർ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മത്തങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ഇടാം. 1/2 കിലോ മത്തങ്ങയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പയർ കുക്ക് ചെയ്യാൻ നേരത്ത് ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്, പിന്നെ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഇട്ട് നമുക്കിത് 1 വിസിലിന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ പയർ വേവിച്ച് കഴിയുമ്പോൾ അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതവിടെ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ അരപ്പ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും ഇട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് അരക്കണ്ട. പയർ ഈ സമയം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ക്രഷ് ചെയ്തെടുത്ത തേങ്ങ ഞാനിതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല കുഴമ്പൻ പരുവത്തിൽ ആകണം.
അതവിടെ തിളച്ച് വറ്റുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് എരിശേരിയിലേക്ക് ഇടാനുള്ള തേങ്ങ വറുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പിടി തേങ്ങ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുകയാണ്. ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കറിയിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ തേങ്ങ ബ്രൗൺ കളറായി, നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിലേക്ക് ഇടാം. അപ്പോൾ കറി തളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ വറുത്ത ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു, പിന്നെ അതിലേക്ക് കടുകിട്ട് കൊടുത്തു. കടുക് കൂട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. മുളക് മൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തു. ഇനി താളിപ്പ് കറിയിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ എരിശേരി ഇവിടെ തയ്യാറായി. റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. അടുത്ത നമ്മുടെ സദ്യയിലെ മെയിൻ ഐറ്റം സാമ്പാർ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പരിപ്പ് നല്ലതുപോലെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് കുക്ക് ചെയ്ത ശേഷം നമുക്കിനി വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. സാമ്പാർ തയ്യാറാക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മത്തങ്ങ, ചേന, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, മുരിങ്ങാക്കോല്, പിന്നെ രണ്ട് മൂന്ന് കഷ്ണം ഉള്ളിയും ചേർത്തു. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിലിന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു വിസിൽ കയറി നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ വെന്തോ എന്ന് നോക്കാം. സാമ്പാർ കഷ്ണങ്ങളും ഇവിടെ വെന്തിട്ടുണ്ട്. കുക്കായ സാമ്പാർ കഷ്ണത്തിലേക്ക് ഞാനൊരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം അതിലേക്ക് ആവശ്യമായ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് വെണ്ടക്ക വഴറ്റാം. അതിനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ വെണ്ടക്ക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം സിമ്മിലിട്ടിട്ട്. വെണ്ടക്കയൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ സാമ്പാറിലേക്ക് ഇടുകയാണ്. വെണ്ടയ്ക്ക എല്ലാം മാറ്റിയ ശേഷം അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് സാമ്പാർ ഒന്ന് താളിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകിട്ട് കൊടുത്തു. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഉണക്കമുളക് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തു. മുളക് മുരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണ്. തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഒരിക്കലും സാമ്പാർ പൊടി ഇട്ട് കൊടുക്കരുത്. വെളിച്ചെണ്ണ പകുതി ഒന്ന് ചൂടാറിയ ശേഷം മാത്രമേ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. താളിപ്പെല്ലാം ഞാനിപ്പോൾ കറിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതൊന്ന് കഴുകിയിട്ട് അതിലുള്ള വെള്ളം കൂടിയും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം ഞാൻ കുറച്ച് കറിവേപ്പില കറിയിലേക്ക് ഇട്ട് കൊടുത്തു. വെള്ളം നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കുറുകന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അഥവാ കുറച്ച് ലൂസായിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഫൈനലായിട്ട് ഞാനിതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ കീറി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സാമ്പാറിന് അതിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഫൈനലായിട്ട് മല്ലിയില കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ സദ്യക്കുള്ള സാമ്പാറും ഇവിടെ തയ്യാറായി. പിന്നെ അവസാനം പപ്പടം കൂടിയും കാച്ചി കഴിഞ്ഞാൽ നമ്മുടെ സദ്യയുടെ ഒട്ടുമിക്ക വിഭവങ്ങളും ഇവിടെ ഫിനിഷായി. പിന്നെ കൂട്ടുകറിയൊക്കെ തയ്യാറാക്കിയെങ്കിലും എനിക്ക് അതിൻ്റെ ഒന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ പപ്പടമെല്ലാം തന്നെ കാച്ചി കഴിഞ്ഞു. മാങ്ങാച്ചാർ ഞാൻ മുളക് പൊടിയും പിന്നെ കായപ്പൊടിയും മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ലെണ്ണയിൽ തയ്യാറാക്കിയതാണ്. ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് കരുതിയാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എള്ളെണ്ണയിൽ ഉലുവ പൊട്ടിച്ചിട്ട് ചുമ്മാ മാങ്ങ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് കായത്തിൻ്റെ പൊടി, പിന്നെ എന്താ വിനാഗിരിയും കൂടെ ഒഴിച്ചു. പിന്നെ അതൊന്ന് വറ്റിച്ചെടുത്തായിരുന്നു. അപ്പോൾ നല്ല സ്വാദുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ തയ്യാറായി. അപ്പോൾ ഞാൻ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് കരുതിയാണ് വീഡിയോ എടുക്കാതിരുന്നത്, പക്ഷേ ടേസ്റ്റ് ഉണ്ടായത് കൊണ്ടിട്ട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഓണസദ്യ വിഭവങ്ങൾ. പിന്നെ പുതിയ പുതിയ റെസിപ്പികൾക്കായി എല്ലാവരും കാത്തിരിക്കുന്നു എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് ഓക്കെ, താങ്ക് യു.